ഓടണ്ട 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 ഓടിയിട്ട് കാര്യമില്ല. ചാടല വണ്ടി വരും, വണ്ടി വരും, ചാടൽ അവിടേക്ക്. നമ്മൾ കൂടുതലായിട്ട് കൊച്ചി എടപ്പള്ളിയിലാണ് ഭിക്ഷാട്ടര മാഫിയ നോക്കുന്നത്. അതിൽ കൂടുതലായിട്ട് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വരുന്ന ഉമ്മമാരാണ്. എല്ലാ കുഞ്ഞുങ്ങളുള്ള വീട്ടുകാരും നമ്മൾ കുട്ടികളെ ഓർത്തിട്ട് അവർക്ക് സഹായിക്കാറുണ്ട്. നമ്മൾ 10 രൂപ 20 രൂപ അല്ല അവർക്ക് കൊടുക്കുന്നത്, 50 രൂപ 100 രൂപ. എന്താ വെച്ചാൽ അവർ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവുന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ടാണ്. അവർ ആ കുട്ടികൾക്ക് എത്രമാത്രം സഹായം ചെയ്യുന്നുണ്ടോ അത്രയും നമ്മൾ അവർ ഓരോ പേരൻസിന്റെ ബ്ലഡ് കുടിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെയുള്ള സോഷ്യൽ എക്സ്പെരിമെന്റ് വീഡിയോ ആണ് നിങ്ങളുമായി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. TV19 ഉള്ള ഒരു ന്യൂസ്കാരാണ് ഇവർ മാഫിയാന്റെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചത്. ഇരിക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ടാ. എന്തെങ്കിലും തരാമോ? 10 രൂപ തരാമോ? 10 രൂപ ഒരു ജീവിക്കാനൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ. എന്താണ് ഇവരുടെ നീക്കങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ശ്രമിച്ചു. എന്ന് വെച്ചാൽ തലേദിവസം അടിച്ചതിന്റെ ഹാങ് ഓവർ തീരുന്ന നിമിഷം ഇവർ ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങുകയാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏകദേശം ഒരു 11 മണി റൂട്ടിട്ട് ഇവർ ഈ ഒരു കുഞ്ഞിനെയൊക്കെ ഒക്കത്ത് പിടിച്ച് നേരെ ഇവിടെ വന്ന് ഈ ഭിക്ഷാടനമാണ് ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയായി. അപ്പോൾ ആ കൊച്ചിന് റെസ്റ്റ് കൊടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ കൊച്ചിന് റെസ്റ്റ് ഇല്ല. കൊച്ചിങ്ങനെ സ്ഥിരമായിട്ട് ഈ സ്ത്രീയുടെ തോളത്തിരുന്ന് ഈ വെയിലും കൊണ്ട് ഇങ്ങനെ പൊള്ളിച്ച് ഈ കൊച്ചിനോട് പോവാണ്. രാവിലെ 10 മണിക്ക് ഇവർ ഭിക്ഷാട്ടനെ തുടങ്ങിയാൽ രാത്രി 10 മണി വരെ ആ കുട്ടീനെ പിടിച്ചിട്ട് വെയിലത്ത് തന്നെ അവർ ഭിക്ഷാട്ടനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവരാൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് നടുവേദന, കുറച്ച് ഹെൽപ്പ് ചെയ്യോ, കുറച്ച് ഹെൽപ്പ് ചെയ്യോ എന്നൊക്കെ ആൾക്കാരോട് ചോദിച്ചാലും ഒരാൾക്കാരും 5 പൈസ കൊടുക്കുന്നില്ല. കാരണം ഒരു ആണായത് കൊണ്ടാണ്. പക്ഷേ ഈ പെണ്ണ് ഒരു കുഞ്ഞിനെ പിടിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു സഹതാപ തോന്നുന്നതും സഹായിക്കുന്നതും. നമ്മൾ എത്രമാത്രം നമ്മൾ ആ ഭിക്ഷാട്ടന മാഫിയൊക്കെ സഹായിക്കും അത്രമാത്രമേ നമ്മൾക്ക് ഓരോ കിഡ്നാപ്പായ കുട്ടികളെ പേരൻസിന്റെ ശാപം നമുക്ക് ഉണ്ടാവാതിരിക്കില്ല. അവർ ഈ ഒരു ഭിക്ഷാട്ടന എന്ന് പറയുന്നത് കുട്ടികളെ തട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് ഒരു ബിസിനസ്സാക്കി മാറ്റി കഴിഞ്ഞിട്ടാണ്. അതായത് അവർക്ക് ഓരോരോ ദിവസം നല്ലൊരു മൊത്തം അവർ കളക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു റീസൺ കൊണ്ട് ആ ഒരു മാഫിയ എന്ന് പറയുന്ന ആൾക്കാരോട് 4-5 ഗ്രൂപ്പ്സ് അവിടെ ഉണ്ട്. ഇയാൾക്ക് കൃത്യമായിട്ട് അവിടെ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ എടപ്പള്ളി സിഗ്നലില് ഈ ക്യൂ ആയിട്ട് ബാക്കിലേക്ക് വരും. അപ്പോ അങ്ങനെ ക്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളുടെ അടുത്തൂടെ പോയിട്ട് ഭിക്ഷ തണ്ടുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ ഒക്കത്ത് ആ കുഞ്ഞിനെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഞങ്ങൾ ക്യാമറയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അബദ്ധത്തിൽ ക്യാമറ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുഞ്ഞിന്റെ മുഖം ഇവർ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് വല്ലാത്ത ഒരു വിഭ്രാന്തി ഇവരുടെ മുഖത്ത് ഞാൻ കണ്ടു. ഇവരെന്തിനാണ് ഇത്രയധികം വെപ്രാളപ്പെട്ടിട്ട് ഈ കുഞ്ഞിന്റെ മുഖം മറയ്ക്കാൻ ശ്രമിച്ചതെന്നുള്ളത് ഞാൻ ചിന്തിച്ച് വന്നപ്പോഴേക്കും ഇത് ഷൂട്ടാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ കുറച്ചേറെ സമയമായിട്ട് ഞങ്ങൾ ഇവിടെ പരിസരത്ത് കറങ്ങി നിൽക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അവരാരും ഒന്നും മുഖമിലേക്ക് എടുത്തില്ല. ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. ക്യാമറ കണ്ടതോടുകൂടി ഈ സ്ത്രീ ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് നിന്നിടത്ത് നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഞങ്ങളുടെ സർവ്വസന്നാഹങ്ങളുമായിട്ട് ബസ് സ്റ്റോപ്പിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളെ കാത്ത് റോഡിന്റെ സൈഡിൽ 2-3 പേരിരിക്കുന്നുണ്ട്. അതിൽ നല്ല അജാനുബാഹുവായിട്ട് നല്ല ശാരീരിക ഘടനയോട് കൂടിയ ഒരുത്തനുണ്ട്, വേറെയും 2-4 പേരുണ്ട്. അപ്പോൾ ഒരു 5-6 പേരുണ്ട് ഇവർ. ഈ സ്ത്രീ കുഞ്ഞുമായിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവര് പെട്ടെന്നൊരു ഞെട്ടൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ ഇവർ 5-6 പേര് 6 വശത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. ബ്ലോക്കും മറ്റുള്ള വാഹനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനിടയിൽ കൂടെ ഞൂഴ്ന്ന് ഇവർ പൊയ്ക്കളയുകയാണ്. ഞങ്ങൾക്ക് ആർക്കും ഫോളോ ചെയ്ത് പിടിക്കാൻ പറ്റാത്ത അത്ര വേഗതയിൽ നമ്മുടെ നാട്ടിൽ, മലയാള നാട്ടിൽ, എടപ്പള്ളി ജംഗ്ഷനിൽ കണ്ണെ ഇവർ വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് വെള്ളം കുടിച്ച് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ വെയിലത്ത്. പക്ഷെ ആ കുഞ്ഞിനെ എത്രമാത്രം ഇട്ടിട്ട് അവർ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവരെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ അവർക്ക് കരയിപ്പിക്കണം. അതായത് ഈ ഒരു ഹീറ്റത്ത് നടപ്പിച്ചിട്ട് ചൂടുള്ള ആ കുട്ടികളെ കൂട്ടി പോയിട്ട് ആ ചൂടുള്ള ആ കുട്ടികൾ എത്രമാത്രം കരയും അത്രയും ഒരു അവർ മനുഷ്യരാവർ സമയത്ത് കരയുന്നതും ഇവർ ഭിക്ഷാട്ടനെ ചോദിക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾ കരയുന്നത് നോക്കിയിട്ട് എന്തെങ്കിലും ഫുഡിനായിരിക്കും കുട്ടികൾ കരയുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു 50-100 രൂപ കൊടുത്തു പോവും. അത് മനുഷ്യ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ചിന്തിക്കാറില്ല ഇവർ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഇതൊരു ബിസിനസ് ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു ഗ്യാങ് ആണ്. എത്രയോ പാവപ്പെട്ട കുടുംബത്തിന്റെ കുട്ടികൾ മിസ്സായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഭിക്ഷാട്ടന മാഫിയ എന്ന് പറയുന്നത് നല്ല കോടികൾ സമ്പാദിച്ചിട്ട് കോടികളെ വീട് വെച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എടപ്പള്ളിയിൽ വന്നിട്ട് ഭിക്ഷാട്ടനെ ചെയ്യുന്നത്.
ഒരു നമ്മൾ പണ്ടൊക്കെ ഓരോ വീഡിയോ വൈറലായത് നോക്കിയിട്ടുണ്ടാവും. അവിടെ ഭിക്ഷാട്ടനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ ആൻഡ്രോയിഡ് ഫോണും സ്മാർട്ട് ഫോണും, അതുപോലെ തന്നെ അവർ റോഡിൽ ഇറങ്ങുന്ന റോഡിൽ കിടക്കുന്ന അവർ റീചാർജ് ചെയ്യുന്നത് 1000 rupees ആണ്. അതുപോലെ തന്നെ നാട്ടിൽ ഒരുപാട് പൈസ ഒക്കെ അയക്കുന്നത്, ഇതൊക്കെ ഓരോരോ ആൾക്കാർ അവിടെ ലൈവായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ആ ഒരു വീഡിയോസ് ഒക്കെ ഇപ്പൊ കാണാറില്ല, എവിടെ പോയി എന്താണെന്ന് അറിയില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഭിക്ഷാട്ടന മാഫിയ ടീമിന് പോലീസ് വരെ ഭയക്കുന്നുണ്ട്. കാരണം അത്രയൊക്കെ ഡേഞ്ചർ ആണ് അവർക്ക് ഒരുപാട്, അതിന്റെ ബാക്കിൽ ഭിക്ഷാട്ടന മാഫിയന്റെ ബാക്കിൽ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു നമ്മളിപ്പോ അത് പൊതുവെ കേരളത്തിലുള്ള ആൾക്കാരാണ് ഇവർക്ക് സഹായിച്ചു കൊടുക്കുന്നതും ഇവരെ കൂടുതലായിട്ട് ഭിക്ഷാട്ടനെ ചെയ്യാൻ വേണ്ടി വശലാക്കുന്നതും. അതുകൊണ്ടാണ് ഓരോരോ നാട്ടിൽ നിന്ന് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ട് വന്നിട്ട് കേരളത്തില് ഭിക്ഷാട്ടനെ ചെയ്യുന്നത്. ദയമായിട്ട് ഇനി ആരെങ്കിലും മേടപ്പള്ളിയിൽ ഇങ്ങനെ ഭിക്ഷാട്ടനെ ചോദിക്കുന്നെങ്കിൽ ദയമായിട്ട് ആരും കൊടുക്കാതിരിക്കുക. നമ്മൾ ഓരോരോ കൊടുത്തത് കൊണ്ടാണ് അവർ കൂടി കൂടി വരുന്നത് മനസ്സിലാക്കുക. കുട്ടികളെ നോക്കാൻ പറ്റാത്ത അമ്മമാർക്ക് കുട്ടികളെ രക്ഷണ ചെയ്യാനുള്ള ഓരോരോ സ്ഥലങ്ങളുണ്ട്. കുട്ടികളും അമ്മമാരും ഭിക്ഷാട്ടനെ ചെയ്യുന്നത് ചെറുപ്പം മുതൽ നോക്കി നോക്കി വലുതാകുമ്പോൾ ആ റോങ് വേയിൽ പോവാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. കുട്ടീനെ പിടിച്ച് ഭിക്ഷാട്ടനെ ചോദിച്ചാന്ന് വന്നാൽ ഒരു രൂപ പോലും കൊടുക്കരുത്. ഇപ്പൊ ഇവിടെ നിന്ന് മാത്രമല്ല കർണാടകയിൽ മൊത്തം കുട്ടീനെ പിടിച്ചിട്ടാണ് ഇവിടെ ഭിക്ഷാട്ടനെ ചോദിക്കുന്നത്. സോ കെയർഫുൾ ആയിരിക്കുക.